കേരളത്തിൽ ഇതിനോടനുബന്ധിച്ച് ഉള്ള ചില പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അയോധ്യ വിഷയത്തിൽ എ സി സി അന്തിമ തീരുമാനം എടുക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട്. നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് ഇന്നത്തെ യോഗം നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട്. സി പി അജിത വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജിത, മൂന്ന് മുൻ പി സി സി അധ്യക്ഷന്മാരാണ് ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ ക്ഷണം നിരസിക്കണമെന്ന്, ഒരു നിമിഷം കാത്തു നിൽക്കാതെ നിരസിക്കണമെന്നാണ് വി എം സുധീരൻ പറഞ്ഞത്. പക്ഷേ കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. പരസ്യ നിലപാടെടുത്തില്ലെങ്കിൽ പോലും എ ഐ സി സി നേതൃത്വത്തോട് കെ പി സി സി കേരള ഘടകം ഒരാവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ യോഗം ഇത് സംബന്ധിച്ച് എന്ത് ചർച്ച നടത്തും? കെ പി സി സിയിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. കെ പി സി സി പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് താഴെ തട്ടിലുള്ള എല്ലാ സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കുന്ന യോഗമാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ സംഘടനാ ഭാരവാഹികളും എല്ലാം ചേരുന്ന ഒരു യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം, കേരളത്തിൽ നിന്ന് എന്താണ് ഇക്കാര്യത്തിൽ അയോധ്യ വിഷയത്തിലെ നിലപാട് എന്ന കാര്യത്തിൽ തുറന്നൊരു പറച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഏകീകരിച്ച ഒരു അഭിപ്രായം പല നേതാക്കളും ഈ പറഞ്ഞ പോലെ പലർ മറച്ചു വയ്ക്കുന്നു, പലർ തുറന്നു പറയുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ നിലപാടുകൾ വന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേതാക്കളുടെ പ്രതികരണങ്ങളടക്കം മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ ഒരു സംഘടനാ തലത്തിൽ വളരെ വലിയൊരു ഏകീകരിച്ച പ്രക്ഷോഭങ്ങൾക്കും അതുപോലെ തന്നെ ഏക സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം ഉള്ള ചർച്ചകൾ തന്നെയായിരിക്കും നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരികയാണ്. അതുകൊണ്ട് ഈ സുപ്രധാന വിഷയങ്ങളിലടക്കം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഊന്നി തന്നെയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത്. തുടർ തീരുമാനങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാവുകയും ചെയ്യും. സർക്കാരിനെതിരായ പ്രക്ഷോഭം, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരെ എടുക്കേണ്ട നിലപാടുകളും തുടർ പ്രക്ഷോഭങ്ങളും ഇതെല്ലാം ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ചുള്ള തീരുമാനത്തിനുമാണ് ഇന്നത്തെ യോഗം നടക്കുന്നതും. ഏതായാലും എല്ലാ തരത്തിലുള്ള ഭാരവാഹികളും ഇങ്ങോട്ട് പോഷക സംഘടനാ പ്രതിനിധികൾ വരെ ഉള്ള ഒരു യോഗം, വിപുലമായ യോഗമാണ് നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. നേതാക്കളുടെ പ്രതികരണങ്ങളും ഇത് സംബന്ധിച്ച് ഉണ്ടാകും. PG